സംസ്ഥാനത്ത് കൂടുതൽ ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അലക്സ്, ഏതൊക്കെ മേഖലകൾക്ക് ഇളവ് നൽകാനുള്ള ആലോചനയാണ് നടക്കുന്നത്? അലക്സ്, രജിത, ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിവരമാണത്. കാരണം സാധാരണഗതിയിൽ ഈ കോവിഡ് അവലോകന യോഗം ചേരുക ബുധനാഴ്ചകളിലാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ സംസ്ഥാനത്ത് ടി പി ആർ കുറയുന്ന പശ്ചാത്തലത്തിലാണ് നാളെ ഈ കോവിഡ് അവലോകന യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമായി 10% താഴേക്ക് സംസ്ഥാനത്ത് പ്രതിദിന ടി പി ആർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില തദ്ദേശ പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ ടി പി ആർ നിന്നിരുന്ന മേഖലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴ്ന്നതായാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായി അതുകൊണ്ട് കോവിഡ് അവലോകന യോഗം നാളെ ചേർന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ ഇളവ് നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്കായിരിക്കും സർക്കാർ എത്തുക. കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. പ്രധാനമായി ഈ ആരാധനാലയങ്ങളിൽ ആളുകളെ കൂടുതലായി അനുവദിക്കുന്നത്, അതായത് ആരാധനാലയങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾക്ക് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളായി പാത്രമാകുന്നുണ്ട്. സ്വാഭാവികമായി ആ തരത്തിലൊരു പരിഗണന സർക്കാർ ഒരുപക്ഷെ നൽകിയേക്കും. അത് ഈ ടി പി ആർ കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അത്തരം ഇളവുകൾക്ക് സാധ്യത. മാത്രമല്ല, ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് അധികം സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് അധികം ആൾക്കൂട്ടമില്ലാതെ ഈ ടി വി സീരിയലുകൾ അതുപോലെ ഇൻഡോർ ഷൂട്ടിങ്ങിനടക്കം അനുമതി നൽകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ നാളത്തെ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു അന്തിമ രൂപം ഉണ്ടാവുക. എന്തായാലും നാളെ ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്നാണ് അലക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്.